വിശ്വാസ പരിശീലനം
അതുപോലെ തന്നെ ഇന്നത്തെ സമൂഹ വലിയ സഹകർമ്മികനായിരിക്കുന്ന വലിയ പല മൈക്കൽ മനാസെ ഓസ്ട്രേലിയ മഞ്ഞുമെൽ പ്രൊവിൻസ് അംഗമാണ്. അദ്ദേഹത്തെ സന്യാസ സഭയിലേക്ക് പറഞ്ഞയച്ചത് അതേ ദാത്ത സച്ചനാണ്. അദ്ദേഹത്തെ ദാത്ത സച്ചന്റെ ജീവിതം ചുറ്റിക്ക് ഒരു ജീവിക്കുന്ന ഒരു സാക്ഷ്യം കൂടിയാണ്. ബഹുമാനപ്പെട്ട മൈക്കൽ മനാസെ അച്ഛനെയും ഈ തിരുക്കർമ്മങ്ങളിലേക്ക് വളരെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ഇന്നത്തെ തിരുക്കർമ്മങ്ങൾക്ക് സന്ദേശം നൽകുന്നത് വലിയ ഡോക്ടർ കുര്യൻ നാരങ്ങ ലോസേരി. അതേതാണ് സച്ചന്റെ നാമകരണ നടപടികളെല്ലാം എല്ലാത്തിനും മേൽനോട്ടം വഹിക്കുന്നത് അദ്ദേഹമാണ്. വൈസ് ഓസ്ട്രേലിയ എന്നാണ് അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക പേര്. അദ്ദേഹത്തെയും ഈ തിരുക്കർമ്മങ്ങളിലേക്ക് പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുകയാണ്. ഇന്നത്തെ തിരുക്കർമ്മങ്ങളിൽ പങ്കുചേരുന്ന എല്ലാ വൈദിക ശ്രേഷ്ഠരെയും തിരുക്കർമ്മങ്ങളിൽ സംബന്ധിക്കുന്ന ബ്രദേഴ്സിനെയും ദേവാലയത്തിൽ ഈ തിരുക്കർമ്മങ്ങളിൽ സംബന്ധിക്കുന്ന അതുപോലെ തന്നെ ഈ തിരുക്കർമ്മങ്ങൾ ഓൺലൈനിൽ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും വളരെ വളരെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അധികം ഡാക്ടർ മാധ്യസ്ഥം നമുക്ക് അപേക്ഷിക്കാം. ഇത് കൃപയുടെ അനുഗ്രഹങ്ങളുടെ ഒരു നിമിഷമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.
ഒരു ഞായറാഴ്ചയായിരുന്നു, അത് വിഷ്ണു ഞായറും ആയിരുന്നു. അത് ഏതാണ്ട് സച്ചിന് പ്രായത്തിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട്, കണ്ണിന് കാഴ്ചയ്ക്ക് അല്പം കുറവുണ്ട്, പക്ഷേ ഉൾക്കാഴ്ചയ്ക്ക് ഒട്ടും കുറവില്ല. തീഷ്ണതയ്ക്ക് കാലത്തെ എഴുന്നേറ്റ് മിഷൻ പള്ളികളിലേക്ക് ദിവ്യബലിക്കായി പോവുകയാണ്. ഏകദേശം 1 കിലോമീറ്റർ ദൂരം ചെന്നിട്ടാണ് അദ്ദേഹത്തിന് വണ്ടി കയറേണ്ടത്. ആ ദൂരം അദ്ദേഹം നടന്ന് അവിടെ എത്തുമ്പോൾ അദ്ദേഹത്തിന് ഒരു ക്ഷീണം, ശ്വാസം കിട്ടാൻ പ്രയാസം പോലെ. അദ്ദേഹം സാധാരണ ഇരിക്കുന്ന രീതിയിലല്ല ഇരിക്കുന്നത് എന്ന് മനസ്സിലാക്കിയപ്പോൾ അവിടെയുള്ളവരോട് ചോദിച്ചു, എന്താ അച്ഛാ പ്രശ്നം? അച്ഛൻ പറഞ്ഞു, ഈ പ്രശ്നമൊന്നുമില്ല, ചെറിയൊരു ക്ഷീണം, എനിക്ക് അല്പം കിടക്കണം, ഞാൻ എൻ്റെ ആശ്രമത്തിലേക്ക് എന്നെ പള്ളിമേടയിലേക്ക് മടക്കി കൊണ്ടുപോകും. അച്ഛൻ പള്ളിമേടയിലേക്ക് തിരിച്ചു വന്നു. അവിടെ അദ്ദേഹത്തിൻ്റെ അസിസ്റ്റൻ്റായ ടി ജെയിംസ് അച്ഛൻ ദിവ്യബലിക്ക് പ്രവേശിക്കുന്നതിനായിട്ട് ഒരുങ്ങി നിൽക്കുകയാണ്. വലിയച്ഛൻ മടങ്ങി വരുന്നത് കണ്ടപ്പോൾ എന്താ എന്ന് ചോദിച്ചുകൊണ്ട് അച്ഛനും ഓടി വന്നു. അപ്പോൾ അച്ഛൻ പറഞ്ഞു, ഒരു ചെറിയ ക്ഷീണം അത്രയേ ഉള്ളൂ, ഡോക്ടറെ വിളിക്കേണ്ടേ? ഏറ്റവും വലിയ ഡോക്ടർ അത് ദൈവമാണല്ലോ. അച്ഛൻ എനിക്ക് രോഗി ലേപനം തരിക എന്ന് അത് യഥാർത്ഥം ആവശ്യപ്പെടുന്നു. ജെയിംസ് അച്ഛൻ അദ്ദേഹത്തിന് രോഗി ലേപനം നൽകി. അത് കഴിഞ്ഞ് അച്ഛനോട് ആവശ്യപ്പെട്ടു, പോയി കുർബാന ചെല്ലുക, ആളുകൾക്ക് കുർബാന കൊടുക്കുക. അച്ഛൻ കുർബാന ചെല്ലാൻ വേണ്ടിയിട്ട് പോയി, കുറച്ച് പേരെ ഡോക്ടറെ വിളിക്കാൻ വേണ്ടി പോയി. അത് യഥാർത്ഥം അച്ഛൻ ഇങ്ങനെ റെസ്റ്റ് എടുക്കുകയാണ്. കുറച്ച് കഴിയുമ്പോൾ അതേത് അസിസ്റ്റന് വീണ്ടും ശ്വാസം എടുക്കുന്നതിനൊക്കെ പ്രയാസമുണ്ടാകുന്നു. ആ സമയത്തിന് ഡോക്ടറും എത്തി. ഡോക്ടർ ചോദിച്ച കാര്യങ്ങൾക്കൊക്കെ അച്ഛൻ മറുപടി പറഞ്ഞു. ഡോക്ടറും തന്നെ നോക്കി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഡോക്ടറിനും അച്ഛൻ നന്ദി പറഞ്ഞു. പിന്നീട് അച്ഛൻ്റെ വായിൽ നിന്ന് വന്ന വാചകം, ദയോ ഗ്രാസിയസ്, ദൈവത്തിന് നന്ദി എന്ന്. ഈ ദൈവത്തിന് നന്ദി എന്നതാണ് അച്ഛൻ്റെ വായിൽ നിന്ന് അവസാനമായി വന്ന വാചകം. അച്ഛൻ്റെ ആത്മാവ് ദൈവത്തിലേക്ക് പറഞ്ഞു. ദയോ ഗ്രാസിയസ്, ദൈവത്തിന് നന്ദി എന്ന് പറഞ്ഞുകൊണ്ട് മരിക്കുവാൻ സാധിക്കുക എന്ന് പറഞ്ഞാൽ, അങ്ങനെ സാധിക്കണമെങ്കിൽ അതിനു പുറകിൽ അധികദാത്തസ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു ദർശനമുണ്ടായിരുന്നു, ഒരു ജീവിതം മൊത്തമുണ്ടായിരുന്നു, നന്ദിയുടേതായിട്ടുള്ള ഒരു ജീവിതം ജീവിച്ചത്. ഞാൻ നിങ്ങളെ കൊണ്ടുപോകുവാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നത് അധികദാസിൻ്റെ എഴുത്തുകളിലേക്കാണ്. ആ എഴുത്തുകൾ നമ്മൾ വായിച്ചാൽ അതിൻ്റെ അകത്ത് ഏറ്റവും അവസാനം ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ടുള്ള ഒരു വാചകം കാണും. അവസാനം അങ്ങനെ ഇല്ലെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് എവിടെയെങ്കിലും ഒക്കെ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ടുള്ളത് തുടരെ തുടരെ ഉണ്ടാവും. അതാണ് അച്ഛൻ്റെ എഴുത്തിൻ്റെ രീതി. അത് പറയുമ്പോൾ മാത്രമല്ല പ്രവർത്തിക്കുന്നതും അങ്ങനെ തന്നെയാണ്. അച്ഛൻ്റെ എഴുത്തിനെ പറ്റി ഞാൻ പറഞ്ഞു. ഈ അച്ഛനെ ആദ്യമായിട്ട് കണ്ട ഒരനുഭവം അദ്ദേഹത്തിൻ്റെ കൂടെ, അദ്ദേഹം മുതിയാവിളയിൽ ഉണ്ടായിരുന്ന 22 വർഷവും അദ്ദേഹത്തിൻ്റെ കൂടെയിരുന്ന ഉപദേശി കെ ശബരിമുത്തൻ, അദ്ദേഹത്തെ ആദ്യം കണ്ടതിനെ പറ്റി വിവരിക്കുന്നത് ഹൃദയത്തെ ഭയങ്കരമായിട്ട് സ്പർശിക്കുന്നത്. അദ്ദേഹം പല കാര്യങ്ങളും